ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി വെറ്റിനറി ഡോക്ടറാണ് എനിത്തിങ് അബൌട്ട് അനിമൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിൽക്കുകയാണ് എനിക്ക് മോർണിംഗ് കോയമ്പത്തൂരേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഇന്ന് നമുക്ക് സാധാരണ പോലെ ഉള്ള ഇൻഫർമേഷൻ വീഡിയോ അല്ല ഒരു ചെറിയ വ്ളോഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കോയമ്പത്തൂർ ആനക്കട്ടി എന്ന സ്ഥലത്തിൻ്റെ അടുത്ത് മൈ വില്ലേജ് എന്നൊരു എക്കോ റിസോർട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വിങ്സ് ഓഫ് പാരഡൈസ് എന്ന പേരിൽ ഒരു ഏവിയൻ ആൻഡ് എക്സോട്ടിക് ഫാം ഉണ്ട് ആ വിങ്സ് ഓഫ് പാരഡൈസിലെ കൺസൾട്ടൻറ്റ് വെറ്റാണ് ഞാൻ ഇടയ്ക്കൊക്കെ ആ ഫാമിൽ വിസിറ്റിന് വേണ്ടി ഞാൻ പോകാറുണ്ട് അപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അത് മുടങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോൾ ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷനിലൊക്കെ ഇളവ് വന്നു ഞാൻ വാക്സിനേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസൾട്ടേഷന് വേണ്ടി ആ ഫാമിലേക്ക് ഞാൻ പോവുകയാണ് ഇന്ന് കുറച്ച് നേരത്തെ എയർപോർട്ടിലെത്തി അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എക്സോട്ടിക് ഫാം വിസിറ്റിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ആ ഫാമിൽ പലതരത്തിലുള്ള അലങ്കാര പക്ഷികളുണ്ട് അതുപോലെ തന്നെ എക്സോട്ടിക് അനിമൽസ് ഉണ്ട് അപ്പോൾ അവയൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം അവയുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ വിങ്സ് ഓഫ് പാരഡൈസിൽ എത്തിയതിന് ശേഷം അവിടുത്തെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം ഇപ്പോൾ ഞാൻ ബോർഡിങ്ങിന് വേണ്ടി പോവുകയാണ് അവിടെ എത്തിയിട്ട് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഫാമിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെ ബേർഡ്സ് ആണ് ഉള്ളതെന്ന് കുറേ മക്കാവ്സ് ഉണ്ട് ഇവിടെ അവരുടെ ഫീഡിങ് ടൈമാണ് ഹലോ അപ്പോൾ ഇത് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ്സ് ആണ് ഇവർ ഇവർ ഫുഡ് കഴിക്കാം നമുക്കൊരു ചെമ്പരത്തി പൊടി നോക്കാം ഹലോ കം യു വാണ്ട് ടു ഡു ദിസ് ഐ വിൽ കീപ് ഹിയർ ഈ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ്സ് എന്ന് പറയുന്നത് അവർ ശരിക്കും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ആമസോൺ ഫോറസ്റ്റിലാണ് അപ്പം അവർക്ക് ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് അതൊക്കെ കഴിക്കാനാണ് ഇഷ്ടം വലിയ ബേർഡ്സാണ് നിങ്ങൾക്കറിയാം പേര് തന്നെ പിന്നെ ഇവർ ഭയങ്കര കുസൃതികളുമാണ് നിങ്ങൾക്കറിയാം പേര് പോലെ തന്നെ അവർക്ക് ബ്ലൂ കളറുണ്ട് ഗോൾഡ് കളറുണ്ട് അവരുടെ ദേഹത്ത് ഭയങ്കരമായിട്ട് എപ്പോഴും പാമ്പർ ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ കൂടെ ഡാൻസ് കളിക്കും നമ്മുടെ കൂടെ സംസാരിക്കും അങ്ങനത്തെ ആൾക്കാരാണ് ഈ മക്കാവൂസ് പിന്നെ നിങ്ങൾക്ക് സൈസ് കണ്ടറി ഇവർ വലിയ ബേർഡ്സാണ് അതുകൊണ്ട് തന്നെ മക്കാവൂസിനെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ വളരെ ചെറിയൊരു കേജിലൊക്കെ ഇട്ട് നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്കൊന്ന് ഫ്രീ ആയി പറക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ഏവിയറി സെറ്റപ്പ് ആണെങ്കിൽ മക്കാവൂസ് ഹാപ്പി ആയിരിക്കും അവർക്ക് പല ടൈപ്പിലുള്ള ഫുഡ് കൊടുക്കണം മിക്കപ്പോഴും പലയിടത്തും കാണാനുള്ള പ്രശ്നം സീഡ്സ് മാത്രം മക്കാവൂസിന് കൊടുക്കുന്നതാണ് അങ്ങനെ സീഡ്സ് മാത്രം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ലിവർ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സീഡ്സ് അല്ല അവർ ഫോറസ്റ്റിൽ എന്താണോ കഴിച്ചുകൊണ്ടിരുന്നത് അതായത് ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് എന്തൊക്കെയാണോ കഴിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കുമ്പം നിങ്ങൾക്കറിയാം അവർ അവരുടെ കാലുകൊണ്ട് പിടിച്ചിട്ട് പെരുക്കെ എങ്ങനെയാണ് കഴിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അപ്പോൾ ഇത്രയും വലിയൊരു ഏവിയറി സെറ്റപ്പ് ആകുമ്പോൾ അവർക്ക് കളിക്കാനൊക്കെ പറ്റും അതുപോലെ ഊഞ്ഞാൽ പോലുള്ള സാധനങ്ങൾ വൈൽഡ് ലീഫ് ബേർഡ്സിന് ഒരുപാട് സ്ഥലത്ത് അസസ് ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഒരുപാട് സ്ഥലത്ത് കളിക്കാൻ അതുപോലെ തന്നെ കടിച്ച് പറിക്കാൻ ചൂയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പ്രൊവൈഡ് ചെയ്താലേ അവർ ഹാപ്പി ആവുള്ളൂ അപ്പം അതാണ് മക്കാവൂസിൻ്റെ വിശേഷങ്ങൾ ഹലോ നല്ല കടി കിട്ടും സൂക്ഷിച്ചില്ലെങ്കിൽ അവർ പ്ലേഫുള്ളായിട്ട് ബൈറ്റ് ചെയ്യുന്നതാണ് പക്ഷെ നല്ലവണ്ണം കടി കിട്ടും അവിടെ ഇവിടെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓരോരുത്തരോരുത്തരായിട്ട് വന്ന് കടിക്കാൻ നോക്കുന്നത് ശ്രദ്ധിച്ചോ കുഞ്ഞിക്കോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം മക്കാവൂസിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം സാധാരണ അവർ ബേർഡ്സ് വൈൽഡിൽ എങ്ങനെയാണോ അതേപോലെ ഒരു എൻവയോൺമെൻ്റ് ആണ് ഇവിടെ അവർ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ പ്ലാന്റ്സും എല്ലാം ഒറിജിനലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റപ്പ് കുറേ നാൾ മുമ്പ് ഓക്കെ ഇങ്ങനെ ഈ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് താഴെ ഗ്രാസും എല്ലാം വെച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് ബേർഡ്സിനെ ഇവിടെ റിലീസ് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് ബേർഡ്സിൻ്റെ ചെക്കപ്പിനും റിലീസിനും ഒക്കെ ഞാനിവിടെ വന്നിരുന്നു അതിനുശേഷമാണ് ഈ കോവിഡ് ഇഷ്യൂസൊക്കെ ഉണ്ടായത് അപ്പോൾ അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെഷനിലേക്ക് വന്നിരിക്കുകയാണ് ഈ സെഷനിൽ കൂടുതലായിട്ട് ഫിഞ്ചസ് ഡോവ്സ്
ഗാല കൊക്കാറ്റു അങ്ങനെയുള്ള പലതരത്തിലുള്ള ബേർഡ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതിൽ ഇതൊരു വുഡാണ്, നമ്മുടെ സാധാ മരത്തടി അവർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ഫിഞ്ചസ് വന്നിട്ട് കൂടുണ്ടാക്കി അതിനുള്ളിൽ എഗ്ഗൊക്കെ ഉണ്ട്. ഇതിൻ്റെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബഡ്ജീസ് ഉണ്ട്, ഈ കൂടിനകത്ത് ബഡ്ജീസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം ചെറിയ പോടിനുള്ളിലാണ്. അപ്പോൾ ഇവിടെ വലിയൊരു പുളിമരമൊക്കെ വെച്ചിട്ടുണ്ട്, ആ പുളിമരത്തിലൊക്കെ ബേർഡ്സ് കൂട് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു ഡയമണ്ടോവിൻ്റെ കൂടുണ്ട്, അതിൽ അവർ മുട്ടയൊക്കെ ഇട്ട് അടയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം അവിടെ. ഞാൻ ഒരുപാട് അടുത്തേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ഇവരുടെ ബ്രീഡിംഗ് ടൈമിൽ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതാണ് അവരുടെ ഹെൽത്തിന് നല്ലത്. അതുകൊണ്ട് അധികം അടുത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ചെറിയ മുട്ടയൊക്കെ ഉണ്ട്. അമ്മ അടയിരിക്കുന്നുണ്ട് മുട്ടയാണ്. ഇത് അവർ തന്നെ ഉണ്ടാക്കിയതാണ്. ശരിക്കും നമ്മൾ ഫ്രീ റേഞ്ചിൽ, അതായത് അവർ വയറിൽ എങ്ങനെയാണോ കൂട് ഉണ്ടാക്കുന്നത് അതുപോലെ ഇവിടുത്തെ ഓരോ സാധനങ്ങൾ വെച്ച് അവർ തന്നെ ഉണ്ടാക്കിയ കൂടാണ്. നമ്മൾ വേറെ സെപ്പറേറ്റ് കൂടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും നാച്ചുറലായിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാനാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നെക്സ്റ്റ് ടൈമൊക്കെ വരുമ്പോൾ ഇതിൻ്റെ കുട്ടികളെയൊക്കെ നമുക്ക് കാണിക്കാം. നമുക്കിനി വേറൊരാളെ പരിചയപ്പെടാം. ഇവിടുത്തെ ഏറ്റവും പാമ്പേഡ് ആയിട്ടുള്ള ഒരു ബേബിയാണ് നമ്മുടെ ബേബി കൊക്കാറ്റു. ഫസ്റ്റ് ടൈം യു ആർ സീയിങ് ദിസ്. അപ്പോൾ ഇത് ഇവനാണെങ്കിൽ ശരിക്കും നമ്മൾ ബേബി ബേർഡ്സിന് ഫോർമുലയാണ് കൊടുക്കുന്നത്. അപ്പോൾ ബേബി ബേർഡ്സിന് കൊടുക്കുന്ന ഫോർമുല കഴിച്ച് കഴിച്ച് അഡിക്റ്റായി പോയ ഇയാൾ വീണാവാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് വളർത്തേണ്ട ഒരു പ്രശ്നമാണ്. അപ്പം ഇവൻ ഒരു അംബർല കൊക്കാറ്റുവാണ്. സ്നോ എന്നാണ് പേര്. അംബർല കൊക്കാറ്റു സാധാരണ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ അവിടെയൊക്കെയാണ് അവർ ശരിക്കും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് കൊക്കാറ്റുസൊക്കെ. അപ്പം ഇവൻ ഫുള്ള് വൈറ്റ് കളറാണ്. ഭയങ്കര ഇവർ ഭയങ്കര പ്ലേഫുള്ളാണ്. മക്കാവസിനെ പോലെ തന്നെ ഭയങ്കര പ്ലേഫുള്ളാണ്, ടോക്കേറ്റീവാണ്. ഇവൻ കുറച്ച് എന്താ, നമ്മളിവിടെ ഒരുപാട് മനുഷ്യരുടെ അടുത്തോ പോയതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഇങ്ങനെ അടുത്ത് വരുന്നത്. എല്ലാവരും ഇത്രയൊന്നും അടുത്ത് വരില്ല. ഓക്കെ, നമ്മുടെ താഴെ വേറെ ഒരാളുണ്ട്. ഗ്യാലക്കൊക്കാറ്റുവാണിത്. വരുന്നോ? ഗ്യാലക്കൊക്കാറ്റുവിൻ്റെ കളറ് കണ്ടില്ലേ? അപ്പോൾ ഈ അംബർല കൊക്കാറ്റു, ഗ്യാലക്കൊക്കാറ്റു, നമ്മുടെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവു, ഇവരുടെയൊക്കെ ആണും പെണ്ണും ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഒറ്റ നോട്ടത്തിൽ. അതിന് ഡി എൻ എ ടെസ്റ്റ് തന്നെ വേണം. സാധാരണ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി അവരുടെ ഈ ചെസ്റ്റ് ഫെദേഴ്സ് പ്ലക്ക് ചെയ്തിട്ട് ഡി എൻ എ ടെസ്റ്റിന് അയക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഗുഡ് ബോയ്സ് നോക്കണ്ടോ, കൈ കൊണ്ട് പിടിച്ച് പെരുക്ക്. അവരുടെ ആ ബീക്ക് കണ്ടില്ലേ, ആ ബീക്ക് എല്ലാം ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാനൊക്കെയുള്ള വലിയ ബീക്ക്. ബാ, ഗ്യാലക്കൊക്കാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ കളർ പാറ്റേൺ തന്നെയാണ്. വളരെ ഭംഗിയാണ് അവരെ കാണാൻ. നന്നായിട്ട് സംസാരിക്കുന്ന ബേർഡ്സാണ്. നിങ്ങൾ ജസ്റ്റ് അവരുടെ കൂടെ കുറച്ചേറെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ബേർഡാണ് ഗ്യാലക്കൊക്കാറ്റ്. സ്നോയ്ക്ക് വേണം ബാ, സ്നോ കഴിക്ക്. ഈ പറഞ്ഞ ബേർഡ്സിനെല്ലാം തന്നെ നമ്മളൊരു ചെറിയ കേജിലൊക്കെ അവരെ കൊണ്ട് വെക്കുകയാണെങ്കിൽ അവർക്ക് ഇത്രയും ഒരു സ്പേസിൽ പറക്കാനോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്പ് ഫുഡ് കൊത്തിപ്പറിക്കാനോ അങ്ങനെയൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവർ ഫെദർ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് അവർ തന്നെ അവരുടെ ദേഹത്തെ ഫെദേഴ്സൊക്കെ കൊത്തിപ്പറിക്കും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയും സ്പേസ് ഉണ്ടെങ്കിൽ, അതായത് വലിയൊരു സ്പേസ് ഉണ്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇവരെ വാങ്ങുന്നതാണ് നല്ലത്. അല്ലാതെ ഒരു ഷോയ്ക്ക് വേണ്ടി പെട്ടെന്നൊരു വീഡിയോയിൽ കണ്ടു കുറച്ച് പേരുടെ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ വാങ്ങി അവരെ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല, അവർ ട്രെയിൻ ചെയ്യാൻ അറിയില്ല, ഭക്ഷണം എന്താണെന്ന് കൊടുക്കാൻ അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് ക്ലയൻറ്റ്സ് അങ്ങനെ ഫെദർ ഡിസ്ട്രക്റ്റീവ് ബിഹേവിയറായിട്ട് ഹോസ്പിറ്റലിൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടെയാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ഈ കൺസൾട്ടേഷൻ ഇത് ഞാൻ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ശരിക്കും അവർക്ക് എങ്ങനെയാണ് ഒരു സ്പേസ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. ബാബാ കഴിച്ചോ. ഇവരുടെ ഡയറ്റും ഫ്രൂട്ട്സും നട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെയാണ് ഇവരുടെ ഡയറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. ബാസ്നോ കൂടെ വാ, നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. ഓക്കെ, സ്നോ എവിടെ ഇരുന്നോ. നമുക്കിനി നേരത്തെ നമ്മളൊരു തടിക്കകത്ത് കൂടി വെച്ച കിളികളെ കണ്ടില്ലേ,
അതുപോലെ തന്നെ വേറെ കുറച്ച് ബഡ്ജീസ് ഇവിടെയുള്ള ആ ഇവിടെ ഒരു തടി കാണുന്നില്ലേ, അതിൽ കൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് നോക്കിയിട്ട് വരാം. അവിടെ ഒരു വെള്ളത്തല കാണുന്നില്ലേ നിങ്ങൾ ചെറുതായിട്ട്, അതും ഒരു തടിക്കകത്ത് കൂടി വെച്ചിരിക്കുകയാണ്. സാധാരണ അവർ നെസ്റ്റിംഗ് പ്ലേസ് ഇങ്ങനെയാണ് വയലിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന സ്നോ അല്ല, സ്നോവെ നമ്മൾ പുതിയ മറ്റേ പഴയ സ്ഥലത്ത് വിട്ടു. ഇത് പുതിയ കൊക്കാറ്റസ് ആണ്. ഇതിൻ്റെ പേര് സൾഫർ ക്രിസ്റ്റഡ് കൊക്കാറ്റോ എന്നാണ്. വെള്ള കളറുണ്ട്, നമ്മുടെ അംബർല കൊക്കാറ്റിൻ്റെ പോലെ തന്നെ. പക്ഷേ ക്രസ്റ്റ്, അതായത് തലയുടെ മുകളിൽ ഒരു ചെറിയ കിരീടം കാണുന്നില്ലേ, അതുകൊണ്ടാണ് സൾഫർ ക്രസ്റ്റ്. ഇവർ ആക്റ്റീവ് ആകുമ്പോൾ, പ്ലേഫുൾ ആകുമ്പോഴൊക്കെ ഇതിങ്ങനെ പൊങ്ങും. യു വാണ്ട് ടു പ്ലേ, യു വാണ്ട് ഷോ യുവർ ക്രസ്റ്റ് ദം. ഇത് വേറൊരാൾ വന്നിട്ടുണ്ട്. ഹലോ, ആ വാ, ഊഞ്ഞാൽ ലാടിയൊക്കെ അവൻ കഴിക്കുകയുള്ളൂ, എന്താ ചെയ്യുക. ആ ക്രിസ്റ്റ് കണ്ടോ, അവൻ്റെ ക്രിസ്റ്റ് കണ്ടോ, അതാണ് സൾഫർ ക്രിസ്റ്റ് കൊക്കാറ്റെന്ന് പേര് തന്നെ. ആ ക്രിസ്റ്റ് അങ്ങനെ അവർ ആക്റ്റീവ് ആകുമ്പോൾ, അവർ പ്ലേ ആവും, അത് അവർ കളിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ, ബഹളം വെക്കുമ്പോൾ, നമ്മൾ ചിലപ്പോൾ ത്രെട്ടൻ ചെയ്യാൻ വരുമ്പോഴൊക്കെ ആ ക്രിസ്റ്റ് ഇങ്ങനെ പൊങ്ങും. ഓക്കെ, നമ്മൾ അടുത്തത് പോകുന്നത് നമ്മുടെ എക്ലക്ടസ് പാരറ്റ്സിൻ്റെ അടുത്തേക്കാണ്. എക്ലക്ടസ് ഭയങ്കര നല്ല ഭംഗിയുള്ള ബേർഡ്സാണ്. നിങ്ങൾക്ക് കാണാം, ഇതിൽ റെഡ് കളറുള്ളത് ഒരു ഫീമെയിലാണ്. സാധാരണ ബേർഡ്സിൻ്റെ കേസിൽ ഭയങ്കര ബ്രൈറ്റ് കളറുള്ളത് മെയിലാണ് നമ്മൾ പറയുന്നത്, പക്ഷേ ഈ റെഡ് കളറുള്ളതാണ് എക്ലക്ടസിൻ്റെ കേസിൽ ഫീമെയിൽ. അതിൽ തന്നെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് എക്ലക്ടസ് ഉണ്ട്. അപ്പം ഇത് ലോറിക്കിഡ്സ് ആണ്, മെയിലും ഫീമെയിലും ആണ്. നമ്മൾ ഇവരെ ആ ഏരിയയിലേക്ക് റിലീസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇവർ സാധാരണ ലോറിക്കിഡ്സ് എന്ന് പറഞ്ഞാൽ നെക്ടർ ഫീഡിംഗ് ബേർഡ്സ് ആണ്. ഫ്ലവേഴ്സ്, നെക്ടറ്, തേന്, അപ്പോൾ അവർക്ക് നെക്ടർ ഫീഡിംഗ് ഫോർമുല സെപ്പറേറ്റ് ഉണ്ട്. ആ ഫോർമുലയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. ഇത് മെയിലും ഫീമെയിലും ആണ്. നമ്മൾ ഇവരെ രണ്ടുപേരെയും കുറച്ച് നാളെ ആയാലും ഇവിടെ വന്നിട്ട്, അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്ന് സെറ്റായിട്ട് ഒരുമിച്ച് ഓക്കെ ആയിട്ട് കുറച്ച് ഹെൽത്തി ആയതിനു ശേഷമാണ് നമ്മൾ ഏവിയറിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഈ ലോറിക്കിഡ്സിൻ്റെ കേസിലും നമ്മൾ ഡയറ്റ് കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ അത് പ്രശ്നമാവും. ഇവരുടെയും മെയിലും ഫീമെയിലും നമുക്ക് കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റില്ല, ഡി എൻ എ തന്നെ വേണം. ഇവർ നല്ലവണ്ണം ഫ്ലവേഴ്സൊക്കെ എൻജോയ് ചെയ്യണം. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ ചെമ്പരത്തിപ്പൂവ്, അതുപോലെ മാരി ഗോൾഡ്, അതൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ നെക്ടർ ഫോർമുല മസ്റ്റാണ് ഇവർക്ക്. നെക്ടർ ഇല്ലെങ്കിൽ ഇവരുടെ ഡയറ്റ് കംപ്ലീറ്റ് ആവില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം നിറയെ സൺകോണേഴ്സൊക്കെ ഉണ്ട്. അവർ സൺകോണേഴ്സ് എന്ന പേര് വരാൻ കാരണം, കോണേഴ്സ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിൽ സൺകോണേഴ്സ് ഉണ്ട്, ഗ്രീൻ സീഡ് കോണൂർ ഉണ്ട്. അപ്പോൾ ഈ സൺകോണേഴ്സ് എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ സൂര്യൻ്റെ കളറ്, അതായത് ഓറഞ്ച്, മഞ്ഞ കളറ്, പിന്നെ ചെറിയ ഗ്രീൻ കളറും ഉണ്ട്. ഇതാണ് സൺകോണേഴ്സ് എന്ന് അവർക്ക് പേര് വരാൻ കാരണം. ഇപ്പം ഒരുപാട് വലിയ ബേർഡ്സിനെയൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ് എങ്കിൽ, നിങ്ങൾക്ക് ചെറിയ ബേർഡ്സാണ് ആവശ്യമുണ്ട്, ചെറിയ റേറ്റുള്ളതാണ് ആവശ്യമുള്ളതെങ്കിൽ, നിങ്ങൾക്ക് ഈ സൺകോണൂറിനെയും ഗ്രീൻ സീഡ് കോണൂറിനെയൊക്കെ വളർത്താം. നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് ബേർഡ്സിനെ വളർത്തുന്നവർക്കൊക്കെ ഇവർ നല്ല വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരായിരിക്കും. ബൈറ്റിംഗ് ഉണ്ടായിരിക്കും, എന്നാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് മക്കാവേഴ്സിനെയൊക്കെ വളർത്തുമ്പോൾ എപ്പോഴും കുറച്ചുകൂടി പരിചയമുള്ള ഒരാൾ വളർത്തുന്നതായിരിക്കും. മക്കാവൂസ്, അതുപോലെ തന്നെ കൊക്കാറ്റസ്, വലിയ ബേർഡ്സിനെയൊക്കെ വളർത്തുമ്പം ചെറിയ ചെറിയ ബേർഡ്സിനെ വളർത്തി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കുറച്ചുകൂടി മക്കാവൂസിനേക്കാളും കുറച്ചുകൂടി സ്പേസ് കുറച്ചായാലും കുഴപ്പമില്ല. ഇവരെല്ലാവരും തന്നെ ഭയങ്കര പ്ലേഫുള്ളാണ്. ഇപ്പം ഒരാളുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ ഭയങ്കര ബഹളമായിരിക്കും. പെയറാണെങ്കിൽ പിന്നെ ഫുൾ ടൈം കളിയൊക്കെ ആയിരിക്കും. ഇവരുടെ കേജിനകത്തോട്ട്, അതായത് ഇവരുടെ ഏവിയറിലോട്ട് എപ്പോൾ ഞാൻ വന്നാലും കുറേ പേര് നമ്മുടെ തലയിലൊക്കെ വന്നിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ മാലയിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഞാൻ കമ്മൽ ഇവിടെ ഇടാതെ വന്നതിൻ്റെ മെയിൻ കാരണം തന്നെ ഇവർ കൊത്തുന്നത് കൊണ്ടാണ്. അപ്പം ഇതും വളരെ ഭംഗിയുള്ള ബേർഡ്സാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷികളെയാണ്, ഓസ്ട്രിച്ച് ഒട്ടക പക്ഷികൾ. അപ്പം നേരത്തെ ഇതിൽ ഒരു ഫീമെയിൽ ഒട്ടക പക്ഷിക്ക് കാലിനൊരു ജോയിൻറ്റ് സ്വെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നമ്മൾ ചെയ്ത് ഇപ്പം ആൾ ഉഷാറാണ്. അപ്പോൾ നമുക്ക് അവരെ ജസ്റ്റ് ഒന്ന് നോക്കാം, എങ്ങനെ അവരുടെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന്, അവരുടെ ഡയറ്റൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം. അപ്പോൾ ഇതിൽ നല്ല ഡാർക്ക് കളറുള്ള കാണുന്നില്ല, നല്ല ഡാർക്ക് ബ്ലാക്ക് കളറും വൈറ്റ് ഇതുള്ളതാണ് മെയിൽ. ബാക്കിയെല്ലാം ഫീമെയിൽസാണ്, മൂന്ന് ഫീമെയിൽസ് ഒരു മെയിലുമാണുള്ളത്. നിങ്ങൾക്ക് ഇവരുടെ കാല് കണ്ടാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാലാണ്. ആ കാല് വെച്ചിട്ട് മരുഭൂമിയിൽ കൂടെ ഒരുപാട് ദൂരം ഓടാൻ കഴിയുള്ള ഒരു പക്ഷിയാണ് ഇവർ.
അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പക്ഷികളെ നമ്മുടെ നാട്ടിൽ വെക്കുന്ന സമയത്ത് നല്ല വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം. പിന്നെ അവർ കയ്യിൽ കാണുന്ന എന്തും കഴിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, മതി, എന്റെ ക്യാമറ അടിക്കണ്ട. ഓക്കെ, എന്തും കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ വലിയ മരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ മരങ്ങൾ അവിടെ നിൽക്കുകയുള്ളൂ. ചെറിയ ചെടികളൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ അവർ കൊത്തിക്കടിച്ച് കഴിക്കും. പിന്നെ അവരുടെ ഡയറ്റ്, അതായത് ഫുഡിനെ പറ്റി പറയുവാണെങ്കിൽ, നമ്മൾ പൗൾട്രി സ്പീഷീസിലാണ് ഓസ്ട്രിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രിച്ചസിന് നമ്മൾ കൊടുക്കുന്നത് പൗൾട്രി ഫുഡാണ്. അതായത് നമ്മുടെ ചിക്കന് കൊടുക്കുന്ന കോഴിത്തീറ്റയാണ് നമ്മൾ ഓസ്ട്രിച്ചിന് കൊടുക്കുന്നത്. അത് കൂടാണ്ട് തന്നെ നമുക്ക് കുറച്ച് മുരിങ്ങ ഇല, അങ്ങനത്തെ ഇലകൾ, നമ്മൾ സാധാരണ കൊടുക്കുന്ന ബ്രൗസിംഗ് ആയിട്ടുള്ള ഇലകൾ, ഇലവർഗത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കാം. പിന്നെ ഈ ഓസ്ട്രിച്ചസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇവർ പൗൾട്രി സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഡയറ്റിനോടൊപ്പം തന്നെ കാൽസ്യവും മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റുകളും നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് ഓസ്ട്രിച്ചിന് മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ട മക്കാവ് പോലെയുള്ള എക്സോട്ടിക് ബേർഡ്സിനും അവരുടെ ഡയറ്റിന് പുറമേ അവർക്ക് ആവശ്യമുള്ള സപ്ലിമെൻറ്റേഷൻ, അതായത് മൾട്ടി വൈറ്റമിന്, കാൽസ്യം സപ്ലിമെൻറ്റേഷന്, ഇപ്പോൾ ഫെദറിന് ആവശ്യമുള്ള ഫെദർ സപ്ലിമെൻറ്റ്സ്, ലിവർ ടോണിക്സ് എല്ലാം കറക്റ്റായി കൊടുക്കണം. ഓസ്ട്രിച്ചസിന് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വാക്സിനേഷൻ, പൗൾട്രി വാക്സിനേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഡീവോമിങ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഓസ്ട്രിച്ചസിൻ്റെ ഡയറ്റിൽ നമ്മൾ ഗ്രിറ്റ്, അതായത് മുട്ടയുടെ എഗ് ഷെല്ലുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവരത് കഴിച്ചിട്ട് കല്ലുകൾ, ചെറിയ കല്ലുകൾ അതൊക്കെ അവർ കഴിക്കും. കാരണം അവരുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി ഗ്രിറ്റ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട എക്സോട്ടിക് ബേർഡ്സ് ഇല്ലേ, മക്കാവു, കൊക്കറ്റു, അവർക്കൊക്കെ ഗ്രിറ്റിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഗ്രിറ്റ് കൊടുക്കുകയാണെങ്കിൽ ചില സമയത്ത് അത് അവരുടെ ക്രോപ്പിനുള്ളിൽ തങ്ങി നിന്ന് പ്രശ്നം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പം ഇവർക്ക് ഗ്രിറ്റ് നിർബന്ധമാണ് കൊടുക്കേണ്ടത്. ഡീവോമിങ് മെഡിസിൻ ഇവർക്കും അതുപോലെ തന്നെ നമ്മുടെ മക്കി എക്സോട്ടിക് ബേർഡ്സിനും എല്ലാവർക്കും ഡീവോമിങ് മെഡിസിനും നിർബന്ധമാണ്. അവരുടെ ഉള്ളിലെ വോംസ് അടിഞ്ഞുകൂടി അതും പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ സാധാരണയായിട്ട് ബേർഡ്സിന് ഒരു 3 മന്ത് ഇൻ്റർവൽ, അതായത് ഒരു 3 മാസം കൂടുമ്പോഴാണ് നമ്മൾ മെഡിസിൻ, ഡീവോമിങ് മെഡിസിൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഓസ്ട്രിച്ചസിൻ്റെ ആ സ്ട്രോങ് ആയിട്ടുള്ള കാല് കണ്ടില്ലേ, ഇത് വെച്ച് നല്ലവണ്ണം തന്നാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ഓസ്ട്രിച്ചസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് തന്നെ ഹാൻഡിൽ ചെയ്യണം. ഓസ്ട്രിച്ചസിന് മെയിനായിട്ട് വരുന്ന ഒരു അസുഖം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ, അതുപോലെയുള്ള പിന്നെ കാൽസ്യം കുറവ് മൂലം വരുന്ന പ്രശ്നങ്ങൾ, തളർന്ന് കിടന്ന് പോവുക. പിന്നെ ഇവരുടെ ഫെദേഴ്സിൽ ഒരുപാട് മോയിസ്റ്റൊക്കെ ആണ് എങ്കിൽ ഇവർക്ക് കൂടുതലായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട്. നമ്മുടെ എക്സോട്ടിക് ബേർഡ്സിന് മെയിനായിട്ട് അവരെ നമ്മൾ കറക്റ്റായിട്ട് നോക്കാത്തത് കൊണ്ട്, ഡയറ്റിന് ഇഷ്യൂ വരുന്നത് കൊണ്ട് അവരുടെ ഫെദർ ഡാമേജ് ഒക്കെ വരാനാണ് ചാൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ക്ലമീഡിയ, സിറ്റക്കോസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെയാണ് എക്സോട്ടിക് ബേർഡ്സിന് കൂടുതലായിട്ട് വരുന്നത്. ഇവർക്ക് കൂടുതലായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ സാധാരണ കാണുന്നത്. പിന്നെ മഴക്കാലമുള്ള സമയത്ത് കോക്സീഡിയ പോലെയുള്ള ഇൻഫെക്ഷൻ കാലം കാരണം ഇവരുടെ മോഷനിൽ ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവരുടെ മോഷനും യൂറിനും നിങ്ങൾക്ക് കാണാൻ പറ്റും, വെള്ള കളറിൽ അതിൽ യൂറേറ്റ്സ് ഉണ്ട്. മോഷനിൽ എപ്പോഴെങ്കിലും, അതായത് ഇവരുടെ പൂപ്പിൽ, കാഷ്ടത്തിൽ എപ്പോഴെങ്കിലും ബ്ലഡ് കളർ എല്ലാം കാണുവാണെങ്കിൽ അതും നിങ്ങൾ നിങ്ങളുടെ വെറ്റിനറി ഡോക്ടറെ ഇൻഫോം ചെയ്തിട്ട് അതിനുള്ള മെഡിസിനും നിങ്ങൾ എടുക്കേണ്ടതാണ്. ഈ ബേർഡ്സിനെയും എക്സോട്ടിക് അനിമൽസിനെയും ഒക്കെ വളർത്തുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്വന്തമായിട്ട് വളർത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എപ്പോഴും മെഡിസിനൽ പർപ്പസിന് ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള, അതായത് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഏവിയൻ അല്ലെങ്കിൽ എക്സോട്ടിക് വെറ്റിൻ്റെ ഹെൽപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും തേടണം. ഡെയിലി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും മന്ത്ലി വിസിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഡയറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒരു വെറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പല സ്പീഷീസിലുള്ള ബേർഡ്സിന് പലതരത്തിലുള്ള ഡയറ്റായിരിക്കും, പലതരത്തിലുള്ള സപ്ലിമെൻറ്റേഷൻ ആയിരിക്കും. നമ്മൾ സാധാരണ നായകൾക്കും പൂച്ചകൾക്കും കുതിരകൾക്കും കാറ്റിലിനും ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ മെഡിസിനൊന്നും നമുക്ക് മിക്ക മെഡിസിനും പല സ്പീഷീസിനും ഉപയോഗിക്കാൻ പാടില്ല. ചിലവർക്കൊക്കെ തന്നെ അത് അറിയാതെ ഇപ്പം നമ്മുടെ ബേർഡ്സിൻ്റെ ദേഹത്തുള്ള ചെള്ളൊക്കെ പോകാൻ വേണ്ടി, എക്സോട്ടിക് ബേർഡ്സിൻ്റെ ദേഹത്തുള്ള ചെള്ള് പോകാൻ വേണ്ടി റിഡ് മെഡിസിനൊക്കെ ഉപയോഗിച്ച് ടോക്സിസിറ്റി ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഏവിയൻ വെറ്റ്സും എക്സോട്ടിക് വെറ്റ്സും നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ്, ഇന്ത്യയിലും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അവരോട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ബേർഡ്സിനെയൊക്കെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ഡീവോമിങ് മെഡിസിൻ കൊടുക്കുന്നതായാലും വാക്സിനേഷനെ പറ്റി, അതായത് വാക്സിനേഷൻ നമ്മുടെ എക്സോട്ടിക് ബേർഡ്സിന് ഇപ്പോൾ നിലവിൽ നമുക്ക് വാക്സിനേഷൻസ് ഒന്നും നമ്മളങ്ങനെ കൊടുക്കാറില്ല. പൗൾട്രി സ്പെഷ്യസിലായതുകൊണ്ട് ഓസ്ട്രിച്ചിന് വാക്സിനേഷൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ബേർഡ്സിൻ്റെ വാക്സിനേഷനും എങ്ങനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട്, ഡോക്ടർ വെറ്റ്സിനോട് ചോദിച്ചിട്ട് പെറ്റ്സിനോട് ചോദിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ വേണ്ടി.
അപ്പം നമ്മുടെ ഓസ്ട്രിച്ച് എല്ലാം ഹെൽത്തി ആണ്, നല്ല സ്പേസ് ഉണ്ട്, അവർക്ക് നല്ലോണം ഓടി നടക്കാനുള്ള സ്പേസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും ഹെൽത്തി ആണ്. ഫെദർ പാറ്റേണൊക്കെ നല്ലതാണ്. ഓസ്ട്രിച്ച് എപ്പോഴും ഇങ്ങനെ മെയിൽ ഫീമെയിൽ പെയറായിട്ട് നമ്മൾ വെക്കുമ്പോൾ കൂടുതൽ ഫീമെയിൽസിനെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ പുതിയൊരു എൻക്ലോഷറിൽ വന്നിരിക്കുകയാണ്. ഇതിൽ ബേർഡ്സ് അല്ല, റെപ്റ്റൈൽസ് ആണ്. ഇഗ്വാനാസിനെ കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇഗ്വാനാസിനെ. ഓക്കെ, അപ്പോൾ ഇഗ്വാനാസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു എൻക്ലോഷറാണ്. ഈ മുരിങ്ങയിലയുടെ കമ്പിവിടെ ഇട്ടേക്കുന്ന ഇഗ്വാനയ്ക്ക് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഗ്രീൻ ലീവ്സ് അതുപോലെ തന്നെ കൂടുതൽ ഫൈബർ കണ്ടൻ്റുള്ള ഫുഡാണ് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഫ്രൂട്ട്സ്, അതായത് ഒരുപാട് പഴുത്ത ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ ഇഗ്വാനയ്ക്ക് കൊടുക്കാൻ പാടില്ല. കാരണം അതിലെ ഗ്ലൂക്കോസ് ലെവൽ കൂടുതലാണ്, അതുപോലെ തന്നെ വാട്ടറി കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അത് ഫ്രൂട്ട്സ് നമുക്ക് കൊടുക്കാം, പക്ഷേ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും കൊടുക്കാൻ പാടില്ല. ജനറലായിട്ട് അവരുടെ ഡയറ്റിൽ വരുന്നത് ഇഗ്വാനാസ് ഹെർബിവോഴ്സ് ആണ്. ഹെർബിവോഴ്സ് ആയതുകൊണ്ട് തന്നെ, ഹെർബിവോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ലീഫുകൾ, ഇതിൻ്റെ ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, അധികം വാട്ടർ കണ്ടിട്ടില്ലാത്ത വെജിറ്റബിൾസും ഒക്കെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഇഗ്വാനാസ്, നമ്മുടെ ഇവിടുത്തെ ഇഗ്വാനാസ് ഈ ഇത് മുരിങ്ങയില നല്ലവണ്ണം കഴിക്കും. അതുപോലെ തന്നെ മൾബറി ഇല നമുക്ക് കൊടുക്കാം ഇഗ്വാനയ്ക്ക്. പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവ് കൊടുക്കാം, ചെമ്പരത്തിയുടെ ഇല കൊടുക്കാം. ഇഗ്വാന നമ്മളിപ്പോൾ പുതിയ എൻക്ലോഷറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ഇവർക്ക് നമ്മൾ ഒരു പോണ്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോകാം, തിരിച്ച് ഇങ്ങനെയുള്ള ചെടികളിലൊക്കെ കയറാൻ വേണ്ടി ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. കാരണം മിക്കപ്പോഴും അവർ ബാസ്കിങ്ങിന് വേണ്ടി, അതായത് കുറച്ച് സൺലൈറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള മരത്തിൻ്റെ മുകളിലും പാറയുടെ മുകളിലും ഒക്കെയാണ് നിൽക്കുന്നത്. എല്ലാവരും അനങ്ങാതെ ഇരിക്കുക, അത് അവർ സ്റ്റാച്ചു ഒന്നുമല്ല കേട്ടോ, എല്ലാവരും ജീവനുള്ളവർ തന്നെയാണ്. ഇവർക്ക് പിന്നെ നമ്മൾ താഴെ ഇവിടെ ഗ്രാസ് വളർത്തിയിട്ടില്ലേ, പുല്ല്, ഈ പുല്ലും അവർ കഴിക്കും. അപ്പം ഈ സെറ്റപ്പ് അവർക്ക് നല്ല ഒരു ഇതാണ്, ഒരു നല്ല എന്താ പറയുക, ഒരു എൻക്ലോഷറിൽ പലതരത്തിലുള്ള എൻറിച്ച്മെൻറ്റുകളുണ്ട്. ആ സൈഡിൽ ചെറിയ മുളകളൊക്കെ വെച്ചിട്ടുണ്ട്, ചെറിയ പുല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ പുല്ലുകളും അവർ കഴിക്കും, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണവും അവർ കഴിക്കും. പിന്നെ രാത്രി സമയങ്ങളിൽ, ഇവിടെ കുറച്ച് തണുപ്പുള്ള സ്ഥലമാണ്, അപ്പോൾ രാത്രി സമയങ്ങളിൽ അവർക്ക് തണുപ്പുണ്ടെങ്കിൽ അതിനായിട്ട് ഹീറ്റിംഗ് ലാംപ്സ് വേണം. അപ്പോൾ അതിനായിട്ട് ഈ സൈഡിൽ അവരൊരു ഹീറ്റിംഗ് ലാംപ് ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട്. അപ്പം രാത്രിയിൽ തണുപ്പുണ്ടെന്ന് തോന്നുന്ന സമയത്ത് ലൈറ്റ്സ് എല്ലാം ഓൺ ആകും. അപ്പോൾ ഇഗ്വാനാസിന് അവിടെ പോയിട്ട് ആ ചൂട് കൊള്ളാം, അങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ അവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ബേർഡ്സിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇഗ്വാനാസിന് പല വെറൈറ്റി ഉണ്ട്. ഇത് ഗ്രീൻ ഇഗ്വാനാസ് ആണ്, വളരെ കോമൺ ആയിട്ടുള്ളതാണ് ഗ്രീൻ ഇഗ്വാനാസ്. പിന്നെ നമുക്ക് ബ്ലൂ ഇഗ്വാനയുണ്ട്. ഇതാണ് ബ്ലൂ ഇഗ്വാനാസ്. ആ ഷെയ്ഡ് ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ലേ, ഗ്രീനും ബ്ലൂവും. പിന്നെ നമുക്ക് റെഡ് ഇഗ്വാനാസ് ഉണ്ട്, ഇവിടെ ഒരു റെഡ് ഇഗ്വാനയുണ്ട്. ഇവർ മോൾട്ടിംഗ് ആണ് ആക്ച്വലി, നിങ്ങൾക്ക് കാണാം ആ അവരുടെ ആ ദേഹത്തുള്ള തൊലി ഇങ്ങനെ ഇളകി ഇളകി പോകുന്നുണ്ട്. അത് മോൾട്ട് ചെയ്തിട്ട് നല്ല കളർ വരും, മോൾട്ടിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ആ വെള്ള കളറിലെല്ലാം മാറിയിട്ട് നല്ല റെഡ് കളറായിട്ട് വരും. കൂടുതൽ നമുക്ക് ഗ്രീൻ ഇഗ്വാനാസ് ഉള്ളത്. നമ്മുടെ ഈ തടിയിലിരിക്കുന്നത് റെഡ് ഇഗ്വാനയാണ്, ഇത് റെഡ് ഇഗ്വാനയാണ്, അതിൻ്റെ മുകളിലും റെഡ് ഇഗ്വാനയാണ്, നിങ്ങൾക്ക് അതിൻ്റെ ബ്ലാക്ക് പാച്ചസ് ഒക്കെ കാണാം. അപ്പം ഇത് വളരെ കാണാൻ നല്ല ഭംഗിയുള്ളതുമാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുള്ള അനിമൽസുമാണ്. ഇപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, ചെറിയ കുട്ടികൾക്കൊന്നും ഫസ്റ്റ് പറ്റില്ല, നമുക്ക് ഒരു പ്രാവശ്യം ഒരു ഗ്രീൻ ഇഗ്വാന ബേബീസിനെയൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ഒന്ന് ഹാൻഡിൽ ചെയ്തൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രമേ പിന്നെ ഇതിനെയൊക്കെ വാങ്ങാവുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇഗ്വാനാസ് റെപ്റ്റൈൽ സ്പീഷീസ് ആയതുകൊണ്ട് അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൾഡ് ക്ലൈമറ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ ആവശ്യമാണ്, നല്ല ഭക്ഷണം ആവശ്യമാണ്, അത്യാവശ്യം നല്ല സ്പേസ്, ഇതുപോലെ ഇറങ്ങി നടക്കാനൊക്കെയുള്ള അത്യാവശ്യം നല്ല സ്പേസും ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇഗ്വാനാസിന് നിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ. ഇഗ്വാനാസിന് മെയിനായിട്ട് അവർ തമ്മിലുള്ള ഫൈറ്റ് മൂലമുള്ള ഇഷ്യൂസ്, പിന്നെ ബാക്ടീരിയൽ ഡിസീസസ് ഒക്കെയാണ് ഇഗ്വാനാസിന് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഇഗ്വാന ആള് ഒരു റെസ്ക്യൂ ആണ്, അതായത് ആളുടെ ടെയിലിൻ്റെ അവിടെയും ജോയുടെ അവിടെയൊക്കെ ആയിട്ട് ഫ്രാക്ചറൊക്കെ ആയിട്ട് വന്നതാണ്. നമ്മൾ കുറേ നാൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ആൾ. ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇപ്പം ടെയിലിൻ്റെ ആ ഭാഗത്തുള്ള വൂണ്ടൊക്കെ ഉണങ്ങി, ജോയുടെ അവിടെ ചെറുതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നല്ല ആക്റ്റീവായിരുന്നു, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് കുറച്ച് ഡള്ളായതാണ്, ശരിയായി വരുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും തോന്നുന്നു ആൾ. അപ്പോൾ ഇതൊരു ഗ്രീൻ ഇഗ്വാനയാണ്. ഇതിൻ്റെ ഇവിടെ നിങ്ങൾ കാണാം വെള്ള കളറിൽ, അതായത് കൊഴിഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അത് കൊഴിഞ്ഞു പോയിട്ട് പുതിയത് വരും, നല്ല കളർ വരും. അവൻ്റെ വയറിൻ്റെ അവിടുത്തെ കളറൊക്കെ കണ്ടോ, പോയിക്കോടാ.
അടുത്തത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബാൽ പൈത്തൺ ആണ്. ഒരു എക്സോട്ടിക് ആയിട്ടുള്ള പെറ്റ് സ്നേക്കാണ് ബാൽ പൈത്തൺ. വിഷമുള്ള ഇനമൊന്നും അല്ല ബാൽ പൈത്തൺ. ബാൽ പൈത്തണിൻ്റെ പേര് വരാൻ കാരണം അവർ എപ്പോഴും ഇങ്ങനെ ചുരുണ്ടുകൂടി ഒരു ബോൾ പോലെ ഇരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലൊക്കെ ഒരു ബോൾ പോലെയൊക്കെ ഇരിക്കും. ഭയങ്കര ക്യൂട്ടാണ്. ഇത് ആൽബിനോ ബാൾ പൈത്തൺ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ സാധാരണ ഉള്ളിലാണ് ആളെ വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൺ ബാസ്കിങ്ങിന് വേണ്ടിയും വാട്ടർ ഡിപ്പിന് വേണ്ടിയും എൻക്ലോഷറിലേക്ക് കൊണ്ടുവന്നതാണ്. നല്ലവണ്ണം ട്രെയിൻഡ് ആയിട്ടുള്ള ബാൾ പൈത്തൺസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഹാൻഡ് വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ടൈമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരിക്കലും ഹാൻഡ് വെച്ച് ഹാൻഡിൽ ചെയ്യരുത്. കാരണം ചില സമയത്ത് അവർക്ക് ചില അഗ്രസീവായിട്ടുള്ള പൈത്തണൊക്കെ ആണെങ്കിൽ അവർക്ക് ദേഷ്യം വന്ന് ഒരു കടിയൊക്കെ തന്നിരിക്കും. വിഷം ഇല്ലെങ്കിൽ പോലും കടി നല്ല പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് ടൈമായിട്ട് സ്നേക്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, ഫസ്റ്റ് ടൈമായിട്ട് സ്നേക്കിനെ വളർത്തുന്ന ആൾക്കാരൊക്കെ നല്ലോണം എക്സ്പീരിയൻസ് ആയവർ മാത്രമേ ഇത് വളർത്താൻ പാടുള്ളൂ. നമ്മൾ ട്രീറ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയൊക്കെ സാധാരണ പൈത്തൺസിനെ സ്നേക്സിനെ ഒക്കെ വെളിയിറക്കും. നമ്മൾ സ്നേക്ക് ഹുക്കാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. സ്നേക്ക് ഹുക്കാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ കംഫർട്ടബിളും ആയിരിക്കും. അവരെ പിടിച്ച് ഞെക്കുന്ന പോലെ ആയിരിക്കത്തില്ല. നിങ്ങൾ ഇപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് ആയിട്ടുള്ള പുറത്തുള്ള സ്നേക്കിനെയൊക്കെ റെസ്ക്യൂവേഴ്സ് പിടിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില ആൾക്കാരൊക്കെ സ്നേക്കിനെ കൈകൊണ്ട് പിടിച്ച് ഒരുപാട് ഷോ ഓഫ് ഒക്കെ ചെയ്യാറുണ്ട്. വാലിൽ പിടിച്ച് തൂക്കിയെടുക്കാറുണ്ട്. അവരുടെ കശേരുക്കൾക്കൊക്കെ പൊട്ടലുണ്ടാവും. അങ്ങനെ പിടിച്ച് തൂക്കിയെടുക്കുമ്പോഴും പിടിച്ച് തലയുടെ അവിടെ പിടിച്ച് ഞെക്കുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകും. അപ്പം നമ്മളിപ്പം സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ആണെങ്കിൽ പോലും, അതായത് പുറത്തുള്ള സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ആണെങ്കിലും എപ്പോഴും ഹുക്കും ബാഗും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് നമ്മുടെ ജസ്റ്റ് എക്സോട്ടിക് പെറ്റാണ്. എന്നിരുന്നാൽ പോലും ഹുക്ക് ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് സ്നേക്സിന്. ഇതിന് ഡയറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇവിടെ കൊടുക്കുന്ന പിങ്കീസ്, അതായത് ചെറിയ മൈസിൻ്റെ റാട്ടിൻ്റെ കുഞ്ഞുങ്ങൾ, ഫ്രോസൺ ആയിട്ടുള്ളത് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചിക്കൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാറുണ്ട്. ഈ സ്നേക്സിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ ദിവസവും ഡെയിലി ഫീഡിംഗ് അല്ല. ഇവർ വളരെ യങ് ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ വീക്ക്ലി ഒരു പ്രാവശ്യം ഫുഡ് കൊടുക്കും, കാരണം കൂടുതൽ വളർച്ചയുള്ളതുകൊണ്ട്. കുറച്ച് അഡൾട്ട്സ് ഒക്കെ ആണെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ, ചിലപ്പോൾ അത് നീണ്ട ഒരു മാസത്തിൽ ഒരിക്കൽ ഒക്കെ ആയിരിക്കും ഇവരുടെ ഫീഡിംഗ് ടൈം. മെയിനായിട്ട് ബൗൾ പൈത്തൺസിനൊക്കെ ഒരു വാട്ടർ ബൗള്, അവരേത് എൻക്ലോഷറിലാണെങ്കിൽ ഒരു വാട്ടർ ബൗള് അത്യാവശ്യമാണ്. കാരണം അവർക്ക് ടെമ്പറേച്ചർ, നമ്മുടെ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ വേണ്ടി അവർ വാട്ടർ ബൗളിനുള്ളിൽ പോയി കിടക്കുകയും, അത് ചൂട് കൂടുമ്പോൾ വാട്ടർ ബൗളിനുള്ളിൽ പോയി കിടന്ന് അവരുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ഈ സ്നേക്സുകൾ. അപ്പോൾ എക്സോട്ടിക് പെറ്റ് സ്നേക്സ് ഉണ്ടെങ്കിൽ അവരുടെ എൻക്ലോഷറിനുള്ളിൽ വാട്ടർ ബൗൾസ് ആവശ്യമാണ്. ഡയറ്റ് ഈ പറഞ്ഞ പോലെ യങ് വൺസ് ആണെങ്കിൽ വൺസ് ഇൻ വീക്കും, അല്ല അഡൾട്ട് ആണെങ്കിൽ അത് ഡിപ്പെൻസ്, മന്ത്ലി അല്ലെങ്കിൽ വൺസ് ഇൻ ടു വീക്ക് അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ പൈത്തൺസിന് മെയിനായിട്ടും വരുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്തുള്ള പാരസൈറ്റ്സ് ആണ്. സ്കെയിൽസിൻ്റെ ഇടയിലൊക്കെ സ്കെയിൽ മരിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്നേക്സിനൊക്കെ സാൽമണലോസിസ് എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ അവരുടെ എല്ലാവരുടെയും ദേഹത്ത് കാണും. അപ്പോൾ നിങ്ങൾ സ്നേക്സിനെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും കൈ വാഷ് ചെയ്യാൻ, സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒരു പെറ്റ് പാർക്കിൽ വല്ലതും പോവുകയാണ്, സ്നേക്കിനെ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നെങ്കിൽ ബെറ്ററായിട്ട് ഹുക്ക് വെച്ച് ഹാൻഡിൽ ചെയ്യണം നല്ലത്. കയ്യിലെടുത്ത് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ബൾ പൈത്തൺ അല്ലാതെ വേറെ പലതരത്തിലുള്ള സ്പീഷീസ് ഉണ്ട്, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇത് വേറൊരു ബൾ പൈത്തൺ ആണ്, റോയൽ ബൾ പൈത്തൺ ആണ്. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയേഷനാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആൽബിനോയുടെ ഒരു വൈറ്റ് കളറായിരുന്നു, ഇത് റോയൽ ഫുള്ളായിട്ട് ബ്ലാക്ക് സ്ട്രൈപ്പ്, ബ്ലാക്ക് കളറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സ്ട്രൈപ്പ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ ബാൾ പൈത്തൺസ് ആയാലും ഏത് തരത്തിലുള്ള റെപ്റ്റൈൽസ് ആയാലും അവർ ഹൈബർനേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചില സമയത്ത് അവർ മാസങ്ങളോളം, ഒരു 6 മാസത്തോളം ഒക്കെ ഭക്ഷണം കഴിക്കാതിരിക്കും, അവർ ആക്റ്റീവ് ആയിരിക്കും. അവർ ഹൈബർനേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു വരുന്ന സമയത്ത് ഫുഡെല്ലാം നല്ലവണ്ണം കഴിക്കും. അപ്പം ഒരു സ്നേക്സിൻ്റെ വളരെ എൻറ്റയറായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പം സ്നേക്സിനെയൊക്കെ നല്ലവണ്ണം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ളവർ മാത്രമേ ഇതിനെയൊക്കെ വാങ്ങാവുള്ളൂ. അതിനും സ്നേക്സിൻ്റെ ആയാലും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വെറ്റിനറി ഡോക്ടറെ, എക്സോട്ടിക് വെറ്റിനറി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സ്നേക്സിനുള്ള എന്ത് മെഡിസിൻസ് ആയാലും അവരുടെ ഫുഡിങ് രീതിയായാലും എല്ലാം ഒരു എക്സോട്ടിക് വെറ്റിനറി കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളൊരു പെറ്റ് സ്നേക്കിനെ ഒന്നിനെ മാത്രമായിട്ട്, നിങ്ങളിപ്പം വീടുകളിൽ വളർത്തുന്നവരാണ്, ഒന്നിനെ മാത്രമായിട്ടൊക്കെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ ആ സമയത്ത് അതിനെ ഒരു ജനറൽ ചെക്കപ്പിന് വേണ്ടി നിങ്ങളുടെ വെറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അപ്പം എന്തെങ്കിലും സ്കെയിൽ മെയിൽസ് ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ,
പിന്നെ ഒരു എക്സ്റേ എടുത്ത് ഉള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അറിയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ആൽഡിബ്ര ടോർട്ടോയിസ് ആണ്. നമുക്കറിയാം ടോർട്ടോയിസ് ഒരുപാട് കാലം ജീവിക്കുന്നവരാണ്. അപ്പോൾ ആൽഡിബ്ര ടോർട്ടോയിസ് നമ്മുടെ ഭീമൻ ആമകളില്ലേ, നമ്മുടെ ഗാലപഗോസ് ഐലൻഡിലെ, അവരാണ് ഏറ്റവും വലിപ്പം, ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ജയന്റ് ടോർട്ടോയിസ്. അവർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വലിപ്പം വെക്കുന്നൊരു ആൽഡിബ്രയാണ്. ഇതിപ്പം ചെറിയ കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇത്രയും സൈസ്. മേ ബി ഒരു 100-110 വർഷമൊക്കെ ആള് ജീവിച്ചിരിക്കും. മേ ബി ആള് കുറച്ചുകൂടി വലിപ്പമാവുന്ന സമയത്ത് ഞാൻ നല്ല കാണിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ വരെ സൈസ് എത്തും, അത്ര വലിയ ആമകളാണ്. അപ്പം ടോർട്ടോയിസുകൾ, അതായത് നമ്മുടെ ലാൻഡ് ടോർട്ടോയിസുകൾ, എപ്പോഴും അവർക്ക് വലിയൊരു എൻക്ലോഷറിൻ്റെ ആവശ്യമുണ്ട്. എൻക്ലോഷറിൽ പോൺസ് അല്ലെങ്കിൽ വാട്ടർ ബോൾസ് വെക്കണം. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ പോയി വെള്ളം കുടിക്കുകയോ സോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യും. പിന്നെ ഇവരുടെ ഡയറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടോർട്ടോയിസിന് വേണ്ടിയുള്ള സ്പെഷ്യലായിട്ട് ഫോർമുലേറ്റഡ് ആയിട്ടുള്ള പെല്ലറ്റ്സ് അവൈലബിൾ ആണ്, അത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാം. പക്ഷേ ഒരുപാട് വാട്ടർ കണ്ണിലുള്ള വെജിറ്റബിൾസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും നമുക്ക് മത്തങ്ങ പോലെയുള്ള ഇതൊക്കെ വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കാം. അതുകൂടാതെ ഹേ, അതായത് നമ്മുടെ തിമോത്തി ഹേ, ഗ്രാസ് ഹേസ് ഒക്കെ അവൈലബിൾ ആണ്. ഹേസ് നമുക്ക് ഇവർക്ക് കൊടുക്കാം. ഇവർക്കും മെയിനായിട്ട് കാൽസ്യം സപ്ലിമെൻറ്റേഷനും വൈറ്റമിൻ സപ്ലിമെൻറ്റേഷനും നമ്മൾ റെപ്റ്റൈൽസിനും കൊടുക്കണം. അതായത് നമ്മുടെ ടോർട്ടോയിസിന് നമ്മൾ ഫുഡിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാൽസ്യം കാർബണേറ്റ് അതുപോലെയുള്ള കാൽസ്യം സപ്ലിമെൻറ്റേഷൻ ഫുഡിൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ അവരുടെ മൾട്ടി വൈറ്റമിൻസും നമ്മൾ കൊടുക്കണം. ടോർട്ടോയിസിന് മെയിനായിട്ട് വരാനുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഷെൽ ക്രാക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. കയ്യിൽ നിന്ന് താഴെ വീണുള്ള അസുഖങ്ങൾ, ഐ ഇൻഫെക്ഷൻസ്, ഷെൽ റോട്ട്, അങ്ങനെയുള്ള അസുഖങ്ങളാണ് സാധാരണ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഇത്രയും നേരം എക്സോട്ടിക് അനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ എക്സോട്ടിക് അനിമൽസിനെയും ബേർഡ്സിനെയും വെക്കാൻ വേണ്ടി പ്രത്യേകം റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിനുവേണ്ട പ്രത്യേകം ലൈസൻസ് എടുക്കേണ്ടതുണ്ട്. അതെല്ലാം എടുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ അനിമൽസിനെ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് പ്രത്യേകമായ കെയർ കൊടുക്കുന്നുണ്ട്, ഇത്രയും സ്പേസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ വെറ്റിനറി കെയർ കൊടുക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് നമ്മുടെ എക്സോട്ടിക് ബേർഡ്സിന് പകരം നാട്ടിലുള്ള നാടൻ തത്തയൊക്കെ പിടിച്ച് കൊണ്ട് വളർത്തുന്ന ഒരു ഇത് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ വൈൽഡ് ലൈഫ് ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ് നമ്മുടെ ഈ നാടൻ തത്തകളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അനിമൽസിനെ ഒന്നും വളർത്താൻ നിങ്ങൾക്ക് പ്രൊവിഷൻ ഇല്ല. അത് വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് കുറ്റകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഹായ്, അപ്പോൾ ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. നമ്മുടെ എക്സോട്ടിക് ഫാമിൽ വിങ്സ് ഓഫ് പാരഡൈസിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്ക് ഒരുപാടൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ കൺസൾട്ടേഷന് പോയതല്ലേ. അപ്പോൾ ഒരുപാട് എമർജൻസി ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ച് എനിക്ക് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റിൻ്റെ സമയമായി. അപ്പോൾ പെട്ടെന്ന് ഞാൻ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ എക്സോട്ടിക് ബേർഡ്സിനെ പറ്റിയും അനിമൽസിനെ പറ്റിയുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ബേർഡ്സിനെയും അനിമൽസിനെയും പറ്റിയുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി എനിത്തിങ് അബൌട്ട് അനിമൽസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നീട് ഒരിക്കൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.